രാജ്യമെമ്പാടുമുള്ള കർഷകർക്കും നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന കർഷക ജനതയ്ക്കും കിട്ടുന്ന ഒരേ ഒരു ആനുകൂല്യമാണ് കിസാൻ സമ്മാൻ നിധിയുടെ വർഷമുള്ള 6000 രൂപ. ഇനി മുതൽ നമുക്ക് ലഭിക്കുക 6000 അല്ല, 8000 രൂപ മുതൽ 10000 രൂപ വരെയാക്കി ഇത് വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ഈ 2024 നമ്മളെ കാത്തിരിക്കുന്നത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഈ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കിസാൻ സമ്മാൻ നിധിയിൽ 2024 വർഷത്തിൽ നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യത്തിൽ വലിയൊരു വർധനവിന് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. ഇത് 8000 രൂപ മുതൽ 10000 രൂപ വരെ നമുക്ക് വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുകയാണ്. അതായത് സാധാരണക്കാർക്ക്, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നട്ടെല്ലായിട്ട് വർദ്ധിക്കുന്ന സാധാരണ കർഷകർക്ക് ഏറ്റവും വലിയ താങ്ങായിട്ട് ഈ ആനുകൂല്യം മാറുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു വർധനവ് ഏർപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല, സർക്കാർ ജീവനക്കാരുടെ ശമ്പളമായിക്കോട്ടെ, അല്ലെങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങളായിക്കോട്ടെ, ഇനി അല്ല എങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വിഭാഗങ്ങൾക്ക് നൽകുന്ന പ്രത്യേക ആനുകൂല്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഓരോ വർഷങ്ങളിലും പുതുക്കി നിശ്ചയിക്കാറുണ്ട്. എന്നാൽ കിസാൻ സമ്മാൻ നിധി പദ്ധതി 2018 മുതൽ തുടർന്ന് അങ്ങോട്ട് 6000 രൂപ തന്നെയാണ് വർഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തുക കൊണ്ട് ഇപ്പോൾ ഒന്നിനും, അതായത് മതിയാവാതെ വരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയും ആനുകൂല്യത്തിൻ്റെ ഒരു വർധനവിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രധാന നിർദ്ദേശം വെച്ചിട്ടുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വലിയ പ്രഖ്യാപനമായിട്ട് വേണം നമ്മൾ ഇതിനെ കരുതാനും. എങ്കിൽ പോലും നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്ന ഒരു നേട്ടമാണ് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ സംസ്ഥാനത്തും, അതായത് ഈ കൊച്ചു കേരളത്തിൽ പോലും 25 ലക്ഷത്തിന് അടുത്ത് വരുന്ന കർഷക കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം വർഷം തോറും ലഭിക്കുന്നുണ്ട്. 10000 രൂപയാണ് വർഷം, അതായത് വർദ്ധിപ്പിക്കുന്നത് എങ്കിൽ കിസാൻ സമ്മാൻ നിധി ഒരു വർഷം നമുക്ക് 5 ഗഡുക്കൾ വരെ ലഭിക്കാൻ ഇടയുണ്ട്. അതായത് 2000 രൂപ വീതം 5 ഗഡുക്കൾ വരെ. ഇനി തുകയിൽ വർധനമാണ് എങ്കിൽ ഗഡുക്കളുടെ എണ്ണം കുറയുകയും അങ്ങനെ 10000 രൂപ നമുക്ക് ലഭിക്കുന്ന സാഹചര്യമായിരിക്കും കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുക. മുൻപ് ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തവർക്ക് ഇപ്പോൾ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നുണ്ട്. 15 ഗഡുക്കളിലൂടെ 30000 രൂപ നിലവിൽ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആനുകൂല്യം മുടങ്ങാതെ എത്തിയവർക്ക് തുടർന്ന് വർദ്ധിപ്പിക്കുന്ന തുകയുൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും മുടങ്ങാതെ തന്നെ ലഭിച്ചിരിക്കും. ഇനി ഏതെങ്കിലുമൊക്കെ പുതുക്കലോ മറ്റേതെങ്കിലും നടപടിയോ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുകയാണ് എങ്കിലും കേന്ദ്ര സർക്കാരിൽ നിന്ന് കൃത്യസമയത്ത് തന്നെ നമുക്ക് അപ്ഡേഷൻ ലഭിക്കുന്നതും നമ്മൾ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും. പരമാവധി സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ വലിയൊരു പ്രഖ്യാപനത്തിലാണ് 2024 ഇപ്പോൾ കാത്തിരിക്കുന്നത്. നിലവിൽ യൂണിയൻ ബഡ്ജറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിർണായക തീരുമാനം ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നതും. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ കാര്യങ്ങളിൽ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. കിസാൻ സമ്മാൻ നിധി രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ലഭിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. ഇതുകൂടാതെ നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ്, അതിൻ്റെ തുകയും വർദ്ധിപ്പിക്കുമെന്ന ഒരു സൂചന കൂടി കേന്ദ്ര സർക്കാർ ഈ ഒരു അവസരത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ നിർണായക തീരുമാനങ്ങളെല്ലാം യൂണിയൻ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്തേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഫെബ്രുവരി മാസമാണ് സാധാരണ യൂണിയൻ ബഡ്ജറ്റിൻ്റെ സമയം. നിലവിൽ ആ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ആ സമയത്ത് അറിയുന്നതിന് വേണ്ടി സാധിക്കും. കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം നഷ്ടപ്പെട്ടിട്ടുള്ള കർഷകർ, ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിംഗ് തുടങ്ങിയവ പൂർത്തിയാക്കാത്തവരും, അതോടൊപ്പം തന്നെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് സീഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെത്രയും വേഗം ഈ നടപടികൾ പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമേ തുടർന്ന് ഓരോ പ്രാവശ്യവും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ആനുകൂല്യം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രദീപ് പ്രസാദിനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.